വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ നമ്മളൊരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര തണുപ്പാണ്, മൂന്നാറ് മഞ്ഞു വീഴ്ചയാണ് എന്നൊക്കെ കേട്ട്. അപ്പൊ നമുക്ക് പോവാൻ പറ്റിയില്ല, മോൾക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ട് പോവാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും എക്സാം കഴിഞ്ഞു, ഈ വെള്ളിയാഴ്ച എക്സാം കഴിഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ അതേ നമ്മളിപ്പ ആലുവ ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണ. അപ്പൊ ഏഴര ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടാ. അപ്പൊ അതേ ആളുകളൊക്കെ വണ്ടിയിലൊക്കെ കിടന്ന് ഉറക്കായി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി അവിടെ എത്തിയിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര, അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു മൂന്നാറിലൊക്കെ ഇനി വെക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ ഈ കോവിഡ് കാലത്ത് എങ്ങനെ യാത്ര ചെയ്യാം, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു യാത്ര പോവാം എന്നൊക്കെ നമ്മൾ ഈ വ്ലോഗിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മള് പോണ വഴിയൊക്കെ നമുക്ക് കാണാം, അടിച്ചു പൊളിക്കാം നമുക്ക്. ഓക്കെ, കൂതമംഗലം കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂതമംഗലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട് കൂതമംഗലത്തെ. പിന്നെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കൂതമംഗലം. അങ്ങനെ കൂതമംഗലം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നല്ല നമ്മൾ ഈ കൂതമംഗലം എത്തുമ്പോൾ തന്നെ നമുക്കൊരു മൂന്നാറായിട്ട് എത്തിയ ഒരു പ്രതീതിയാണ്. നല്ല പച്ചപ്പ് അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ അതിലേക്ക് കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് സമയം. നമ്മളിപ്പോ നേര്യമംഗലം പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേര്യമംഗലം പാലാണ് അത്. അപ്പൊ നമ്മളിപ്പോ അടിമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. അടിമാലി വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി എത്തപ്പോ അടിമാലി ഇനി പോവാനുണ്ട്. അടിമാലി പഞ്ചായത്തായിട്ടുള്ള ഒന്നാണ് പറയണത്. അപ്പൊ നമ്മള് സ്റ്റേ ചെയ്യണത് എവിടെയാന്ന് അറിയാമോ? നമ്മള് വൺ ഡേ ടൂറൊന്നും അല്ല കേട്ടാ, നമ്മള് ഇന്ന് ഒരു സ്റ്റേ ഉണ്ട്. അപ്പൊ അത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാന്തല്ലൂരാണ് കേട്ടാ. നമ്മള് തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മള് പോവാത്ത സ്ഥലങ്ങള്, നമ്മള് മൂന്നാറ് ഒരു അഞ്ചാറ് പ്രാവശ്യം പോയ സ്ഥലമാണ്. അപ്പൊ കാണാത്ത സ്ഥലങ്ങളിലേക്കും പോവാത്ത സ്ഥലങ്ങളിലേക്കും പോവാനായിട്ടാണ് ഈ പ്രാവശ്യത്തെ യാത്ര. അപ്പൊ അത് കാരണം കാന്തല്ലൂരാണ് നമ്മള് റൂം നോക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ പറഞ്ഞിട്ട് ചെന്ന് നോക്കണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ കാണാൻ പോണത്. കാന്തല്ലൂര്, മറയൂര്, അങ്ങനെയുള്ള സ്ഥലങ്ങള്. അപ്പൊ നമ്മള് ഇപ്പൊ അടിമാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയാണ് ഇവിടുത്തെ. ഈ പോണ വഴി തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പൊ ഞാന് നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞത് ഞങ്ങള് വീട്ടിൽ നിന്നാണ് ഫുള്ള് നമ്മുടെ ചായക്കുള്ളത്, ഉച്ചക്ക് ചോറിനുള്ളത്, പിന്നെ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് എല്ലാം കൊണ്ടുവന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കൊറേ ചെലവുകൾ കുറയും. നമ്മള് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കില് നമ്മളൊരു ഞങ്ങളിന്നൊരു 4 മണിയായി എഴുന്നേറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പൊ ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒരു തണൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാന്ന് ഓർക്കണം കേട്ടോ. നമ്മളിപ്പോ മൂന്നാറേക്ക് പോണ വഴി എല്ലാം നല്ല വഴിയാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വീതിയൊക്കെ കൂട്ടി നമുക്ക് ഒരു ഒരു സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കിട്ടിയില്ല. എല്ലാ സ്ഥലത്തും നല്ല റോഡാണ്. ഇതൊക്കെ വഴിയൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എനിക്ക് തോന്നുന്നു ഇല്ലേട്ട് കുറച്ചൊക്കെ കെട്ടൊക്കെ കിട്ടിയില്ല നമുക്ക്. ഇപ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട് റോഡൊക്കെ. അതുകൊണ്ട് നല്ല സുഖമുണ്ട് വണ്ടി വെച്ച് പോവാനായിട്ടെ. അപ്പൊ അടിമാലി കഴിഞ്ഞു നമ്മള് രാവിലത്തെ ഫുഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇഡലിയും ചമ്മന്തിയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പൊതിയാണ് എടുത്തിരിക്കണേ. അപ്പൊ അത് കഴിക്കാണ് കേട്ടോ. നമ്മള് പോകുന്ന വഴിക്ക് നമ്മള് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പൊ നമ്മള് മൂന്നാറേക്കൊക്കെ പോകുമ്പോ അങ്ങനെയാണല്ലോ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മളിവിടുന്ന് യാത്ര പോയി തുടങ്ങുമ്പോ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോ തന്നെ നമ്മൾ അവിടെ ചാടി ഇറങ്ങി ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ നിന്ന് ആസ്വദിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പൊ അവിടെ നിന്നിട്ട് ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റണില്ല. അപ്പൊ അവിടെ നിർത്തി. പിന്നെ തേയിലത്തോ നമ്മുടെ ഏലത്തോട്ടം കണ്ടു. അപ്പൊ അവിടെ ഇറങ്ങി ഒന്നെടുത്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലം എത്തിയപ്പോ നിർത്തിയതാണ് കേട്ടാ. അപ്പൊ ശരിക്കും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ. നോക്കിയേ, നല്ല മിസ്റ്റ് ഉണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടാ. മൂന്നാറില് തണുപ്പ് കുറവെന്നൊന്നും പറയാനില്ല, തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. വേണ്ട, നല്ല മൂടൽ മഞ്ഞുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. എത്രത്തോളം നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നൊന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം കൊണ്ട് അങ്ങനെ നിർത്തേണ്ടതാണ്. കണ്ട ഈ വയലറ്റ് പൂക്കൾ കണ്ട, അതാണ് നമ്മൾ ഈ പോണ വഴിക്ക് ചില സ്ഥലത്ത് മുഴുവനായിട്ട് അങ്ങനെയുള്ള പൂക്കളാണ്. എന്ത് ഭംഗിയാണ് കാണാൻ, കൊല്ല കുത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അങ്ങനെ അവിടെ നിർത്തിയെടുത്തു. പിന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടത് ഇതിലിങ്ങനെ നിറയെ ഉണ്ടായി കിടക്കണം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നേ നമ്മള് യാത്ര തുടങ്ങാണ് കേട്ടോ. നമ്മൾ മൂന്നാറിലേക്ക് ചെല്ലുമ്പോ തന്നെ, കയറുമ്പോ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് ഈ പൈൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഒന്ന് നിർത്തി ഞങ്ങൾ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങോട്ട് പോന്നു. അപ്പൊ അവിടെ ഒന്ന് കയറാണ്ട് പോയ ഒരു വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വരെ പോയി. അതിൻ്റെ അറ്റത്തൊരു ലേക്ക് ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ അവിടെ എപ്പോഴും മൂന്നാറ് പോകുമ്പോൾ അവിടെ ഇറങ്ങാറുള്ളതാണ്. അപ്പൊ എന്തായാലും പതിവ് പോലെ തന്നെ അവിടെ ഇറങ്ങി ആ ലേക്കൊക്കെ ഒന്ന് കണ്ട് വേഗം തന്നെ ഓടി വന്ന് വണ്ടി കയറി. സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂർ മറയൂരല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, അപ്പൊ ഇനി വൈകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേഗം ഒന്ന് വന്ന് കണ്ടിട്ട് വേഗം തന്നെ ഓടിപ്പോയി വണ്ടിയിൽ കയറി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എല്ലാവരും ഒക്കെ എൻജോയ് ചെയ്യണ്ടേ. അവരൊക്കെ മൂന്നാറിലേക്ക് തന്നെ വന്നതാണ്. അപ്പൊ അവരൊക്കെ അവിടെ പതിയേക്ക് നിന്ന് എൻജോയ് ചെയ്യണ്ട്. നമ്മളിപ്പോ മൂന്നാർ ടൗണിൽ എത്തിട്ടാ. മൂന്നാർ ടൗണിൽ എത്തി. ഇന്നവിടെ സൂര്യകാന്തി പൂക്കള് എന്തൊക്കെ എടുക്കുന്ന എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്നെ കൊണ്ട് ആവണതൊക്കെ ഞാൻ ഓടിച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എവിടെ എവിടെ നോക്കിയാലും ഭംഗി തന്നെയാണ് ഭംഗി. അപ്പൊ പിന്നെ എവിടെയാണ് എടുക്കണത്, എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടാന്നറിയില്ല. അതുപോലെ നോക്കി എടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് കാന്തന്നൂർക്ക് പോണം. അപ്പൊ നമ്മൾ അതിനകത്ത് നോക്കിയപ്പോ 1:57 കാണിച്ചത്, 1:57 മിനിറ്റ്. അതായത് രണ്ട് മണിക്കൂറോളം എടുക്കും ഇനി കാന്തല്ലൂർ എത്താനായിട്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി അങ്ങോട്ട്. ഡാം തുറന്നു വിട്ടപ്പോ ഇതിലേ കൂടിയാണ് വെള്ളം ഇങ്ങനെ ചാടി വരുന്നത് നമ്മൾ കണ്ടത്. മൂന്നാർ എത്തിയിട്ടാ നമ്മള് കണ്ടോ. തിരക്കണ്ട. അതെ, കച്ചൂന് ഇത് വഴിക്കണ്ടേ. അപ്പൊ ഞങ്ങളുടെ കച്ചൂന് ഒരു സ്വെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വാങ്ങാനായിട്ട് അവിടെ എത്തിയപ്പോ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. പക്ഷെ എല്ലാം മോശം, ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം, ഒട്ടും ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് വെറുതെ നോക്കി ഇങ്ങോട്ട് തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി. നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഇവിടെ എന്തോ നമ്മൾ ഇട്ട് പഴകിയതൊക്കെ പോലെ ഇരിക്കുന്നു. അപ്പം അത് നോക്കിയില്ല, നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടല്ലോ, നിങ്ങളോടൊരു വിശേഷം പറയട്ടെ. ഞാനപ്പോ രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതൊക്കെ പാക്ക് ചെയ്യുമ്പോഴൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭയങ്കര തിരക്കായി പോയി. അപ്പൊ നമ്മൾ അധികം അങ്ങോട്ട് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പൊ ആ ഒരു 6:30 മണിക്കുള്ളിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇറങ്ങാനായിട്ട് ഇത്തിരി ഹർബ് അറിയായിട്ടെല്ലാം ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ ബാക്കിൽ ഇരിക്കേണ്ട ഒരു പെട്ടിയിലാക്കി. മീൻകറിയും ചോറും, രാത്രിത്തേക്കുള്ള മീൻകറിയും ചോറും എല്ലാം എടുത്തിട്ടുണ്ട്. മീൻകറി ഉണ്ട്. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ വറുത്തത് പെരട്ടി വെച്ചിട്ടുണ്ടാകുന്നു രാവിലെ വറക്കാനായിട്ട്, മറന്നുപോയി. അപ്പം ഇപ്പം മീൻ പൊള്ളിച്ചത് എടുത്തിട്ടുണ്ട്, മീൻകറി എടുത്തിട്ടുണ്ട്, അച്ചിങ്ങ മെഴുക്കുപരട്ടിയും എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ കറി എന്ന് പറയണത്.
അപ്പം വെറുതെ പുറത്തിറങ്ങി കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ എടുത്തുകൊണ്ട് പോകുന്നത് ഫുഡൊക്കെ. നമ്മളിപ്പോ ഉടുമ്പൽപേട്ട് വഴിയാണ് കേട്ടോ പൊക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കില്ലേ, നമ്മള് വരയാടിനെയൊക്കെ കാണാൻ പോകുന്നത് ആ വഴിയാണ് കേട്ടോ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റോഡിന്റെ രണ്ടു വശവും നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇപ്പുറത്ത് തേയിലത്തോട്ടവും അപ്പുറത്ത് നമ്മുടെ പൈൻ നമ്മുടെ ഇതില്ലേ യൂക്കാലിപ്സ് മരങ്ങൾ, പൈൻ ഫോറസ്റ്റ് എന്നാണ് വയൽ വരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടു കണ്ട് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട് നമ്മൾ മറയൂരെത്താനായിട്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, എന്നാലും ഉണ്ടല്ലോ നമുക്ക് ഒട്ടും തന്നെ ചൂടറിയണില്ല. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടറിയാത്ത തണുപ്പുണ്ട്. അപ്പൊ എന്തായാലും നല്ല തണുപ്പുണ്ട്, നല്ല ചൂടുണ്ട് പുറത്തെ. അപ്പൊ എന്തായാലും നമ്മള് മറയൂര് പോയിട്ട് നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടാക്കണ കാണണം, പിന്നെ ചന്ദനക്കാടുകൾ കാണണം, ഇതൊക്കെ ആഗ്രഹിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുക നമുക്ക് അതൊക്കെ കാണാൻ പറ്റണേന്ന്. ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല മറയൂർ ശർക്കര എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. നമ്മുടെ അവിടെ ഈ എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ പോയി വാങ്ങാറുണ്ട് ഈ മറയൂർ ശർക്കരയൊക്കെ. അപ്പൊ എന്തായാലും അതെങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് കാണാനുള്ള ആഗ്രഹം പല പ്രാവശ്യം വന്നിട്ടും നടക്കാത്തൊരാഗ്രഹമാണ്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും കണ്ടിട്ട് തന്നെ പോവുള്ളൂ, കാണാൻ പറ്റട്ടെ. അതുപോലെ തന്നെ മറയൂർ ചന്ദനക്കാടുകളും. നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചാലുകളായിട്ട് ഇങ്ങനെ വെള്ളം മലമുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് വരണു ഈ വെള്ളം, ഔ എന്ത് തണുപ്പാണ് വെള്ളത്തിന്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പൊ ഒന്ന് കൈയൊക്കെ കഴുകി പോക്കൊന്ന് കഴുകി, നല്ല ശുദ്ധമായ വെള്ളമല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി എല്ലാരും കൈയൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി മോക്കൊന്ന് കഴുകി. നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലെടുക്കാൻ തന്നെ പറ്റണില്ല, അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. അടിപൊളിയായിരുന്നു അത് എന്തായാലും. അപ്പൊ നമ്മളിവിടെ കാന്തല്ലൂർക്ക് പോണ വഴിയാണ്. 57 മിനിറ്റ് ഉണ്ട് ഇനി നമുക്ക്, നമ്മള് ഗൂഗിളിൽ നോക്കിയപ്പോഴേ. അപ്പൊ എന്തായാലും നമ്മള് മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മള് ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും 5-6 പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ മടി കാണിക്കുക. എന്ന് വെച്ചാൽ കാന്തല്ലൂർക്ക് പോകാൻ ഇത്രയും കിലോമീറ്റർ പോകണല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാന്തല്ലൂർക്ക് ഒന്ന് പോകണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴികള് അയ്യോ പറയാൻ പറ്റില്ല, അത്ര ഭംഗിയാണ് ആ വഴികൾ കാണാനായിട്ട് കേട്ടോ. നമ്മള് മൂന്നാറ് വരെ വരണ പോലെ അല്ല, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോ അടിപൊളിയാണ് വഴികള്, അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഒക്കെ നമ്മൾ എങ്ങോട്ട് നോക്കണമെന്നായിപ്പോ അതേപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അത്ര ഭംഗിയുണ്ട്. എന്താ ഓരോരുത്തരൊക്കെ കിടപ്പായി. കച്ചു ഉറങ്ങനെയാണ്, കച്ചു ഉറങ്ങിപ്പോയോ മോനെ? അങ്ങനെ അതെ, ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അങ്ങനെ നിൽക്കണേ. അപ്പൊ അത് കൊഴപ്പില്ലെന്ന്, ചെലപ്പോ അവിടെ ഇരിക്കപ്പറത്. അപ്പൊ ഇവിടെ നിറയെ ചന്ദന മരങ്ങളാണ്. ഇത് അപ്പൊ ചന്ദന മരങ്ങളുടെ റിസർവ് ഏരിയയാണ് ഇത്. ഇവിടെ നിർത്താൻ പറ്റുമാവോ?
നിർത്താൻ പറ്റണമെങ്കിൽ ഒന്ന് നിർത്താട്ടോ ഇവിടെ നിർത്താപ്പൊന്ന്. അപ്പൊ അതേണ്ട, എന്റെ പുറയിലാണ് കേട്ടോ. അതേണ്ട, ഇത് സാൻഡൽ വുഡിന്റെ റിസർവ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ളുണ്ട്, ഇതേണ്ട, ഈ ഫുള്ള് ഇത് ഈ കമ്പിവേലി കെട്ടി വെച്ചേക്കണത് മുഴുവനും ചന്ദന മരങ്ങളാണ് ആ നിക്കണത്. അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. അതേലും ഓരോ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ മരത്തുമേലും ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചേട്ടാ പുറത്തൊരെണ്ണം നിക്കണ്ടായിരുന്നു കേട്ടെ. നമുക്കൊന്ന് നടന്നിട്ട് വരാ. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് അങ്ങനെ നോക്കിയതാണ്. വഴിയില് ആരില്ല, കണ്ട അപ്പുറത്തും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. എല്ലാം ഇവിടുത്തും കയറുന്നതിന് മുമ്പ് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മുടെ വണ്ടി നമ്പർ, വണ്ടിയിൽ എത്ര ആളുണ്ട്, നമ്മൾ എങ്ങോട്ടേക്കാ പോണത്, നമ്മൾ സ്റ്റേ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. അപ്പൊ ഞാനത് എഴുതി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഞങ്ങൾ അവിടെ എഴുതി കൊടുത്തിട്ട് പോന്നു അവിടുന്ന്. ഞങ്ങളപ്പോ കാന്തല്ലൂരിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട് ശരിക്കും നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നുന്നു. അതുപോലെ നല്ല ഒതുക്കത്തോടെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള വീടുകളും നല്ല ഭംഗിയുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. അയ്യോടാ, എന്താ അത് വെക്കണേ അറിയാം. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് നമ്മള് മറയൂർ ശർക്കര ഉണ്ടാക്കണ ഒരു സ്ഥലം കണ്ടു. അപ്പൊ പിന്നെ നമ്മള് റൂമില് പോയി, തിരിച്ചു വരാനൊന്നും നിന്നില്ല, അവിടെ അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഇതാണ് നമ്മളെ കരിമ്പ് ക്രഷർ എന്നാണ് ഈ ഇതിനെ പറയണത്. അപ്പൊ അതുകൊണ്ട് കരിമ്പുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിന്റെ ചുറ്റിനും തന്നെ കരിമ്പ് കൃഷിയാണ് കേട്ടോ. അപ്പൊ ഈ നമ്മളിതൊരു പ്രത്യേകത എന്ന് പറയണത്, ഈ ഒരു കൊച്ചു ഗ്രാമം ഈ ഒരു ശർക്കരയുടെ പേരിൽ അറിയപ്പെടുന്നെങ്കിൽ അതിന്റെ പുറകിലെ എത്ര ഗുണനിലവാരമുള്ള എത്ര രുചിയുള്ള ഒരു ശർക്കര ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഈ ഒരു ശർക്കരയുടെ പേരിൽ മറയൂർ എന്ന സ്ഥലം അറിയണത്. അപ്പം ഞങ്ങളിവിടെ കയറി. അപ്പം ഇവിടെ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3 മണിക്കൂറാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഇതൊന്ന് മറിക്കണ കാണാനായിട്ട്, പിന്നെ അത് ഉണ്ട് ഉരുട്ടിയെടുക്കണ കാണാനായിട്ട് പിന്നെയും 1 മണിക്കൂർ കൂടെ അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം അത് നിന്നില്ല, ഇരുട്ടാവുമൊക്കെ ഇച്ചിരിയും കൂടെ ഒക്കെ വൈകും. അപ്പം റൂമിൽ ചെല്ലാം വൈകുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് നിന്നില്ല. അപ്പം ഞാനിതിവിടെ ഇങ്ങനെ നിന്നു. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. കരിമ്പ് കൃഷി ചെയ്യണത് മുതലേ ഇപ്പോൾ ഒരു കർഷകര് അത് കരിമ്പ് അതിൻ്റെതായ ഒരു രീതിയിൽ കൃഷി ചെയ്ത് നല്ല ഗുണനിലവാരമുള്ള കരിമ്പാണ് ഇതിനു വേണ്ടി നോക്കിയെടുക്കുന്നത്. ആ കരിമ്പ് നോക്കിയെടുത്ത്, നല്ല ഗുണനിലവാരമുള്ള കരിമ്പ് നോക്കിയെടുത്ത് അത് കൃഷി ചെയ്ത് അതിൻ്റെ പൊക്കം ആയി കഴിയുമ്പോഴത്തേക്കും അത് വെട്ടിയെടുക്കുക. പിന്നെയും അതിൻ്റെ മുകൾ ഭാഗം തന്നെയാണ് അത് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുക. അപ്പം ഗുണനിലവാരമുള്ള ആ കരിമ്പും അതിന് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതാണ് ഈ കരിമ്പിന്. അതാണ് ഈ മറയൂർ ശർക്കരേനെ നമ്മൾ മാറ്റി നിർത്തുന്നത് മറ്റുള്ള ശർക്കരയിൽ നിന്നും. പണ്ടൊക്കെ ഞാൻ ഈ ശർക്കരയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ട്, ഇതൊക്കെ എവിടെ വെച്ച് ഉണ്ടാക്കണു, കല്ല് മണ്ണ് അങ്ങനെയൊക്കെ നമുക്ക് ശർക്കരയിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും മറയൂർ ശർക്കരയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലീനായിട്ട്. ഇപ്പം നമ്മൾ ഞാൻ ഈ പോയി കണ്ട ഈ ഇതിനെ കരിമ്പാല എന്നാണ് കേട്ടോ പറയണത്. കരിമ്പുണ്ടാക്കണ ഈ ആലേനെ കരിമ്പാല എന്ന് പറയണത്, ശർക്കര ഉണ്ടാക്കണ ആലേനെ. അപ്പം ഈ കരിമ്പാല എന്ന് പറയണത് അത്രയും വൃത്തിയും വെടിപ്പും ഉള്ള ഒരാലയാണ്. പിന്നെ നമ്മൾ ഈ കരിമ്പുണ്ടാക്കണ ആ സ്ഥലം എന്ന് പറയണത് അവിടെ ഒരടുപ്പുണ്ടല്ലോ. ഈ അടുപ്പ് എന്ന് പറയണത് തന്നെ ഭയങ്കര പ്രത്യേകതയുള്ള ഒരടുപ്പാണ്. ഈ അടുപ്പ് എന്ന് പറയണത് 6.5 അടി റൗണ്ടും 4.5 അടി താഴ്ചയുമുള്ള അടുപ്പാണ് ഇത്.
ആ അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കി എടുക്കുന്നത്. ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയണത്, ഇപ്പം ഇതിന് രണ്ട് ഓവുണ്ട്. ഈ അടുപ്പിന് ഫ്രണ്ടിലേക്ക് ഒരു ഓവുണ്ട്, ബാക്കിലേക്ക് ഒരു ഓവുണ്ട്. ഫ്രണ്ട് ഓവ് വഴിയാണ് നമുക്ക് അതിലേക്ക് എയറ് കയറുന്നത്. ഇപ്പം നമുക്ക് കത്തണമെങ്കിൽ എയറ് കയറിയാലല്ലേ ഒരു അടുപ്പ് കത്തുള്ളൂ. അപ്പം ഫ്രണ്ട് വഴിയാണ് എയറ് കയറുന്നത്, ബാക്ക് ഓവ് വഴിയാണ് അതിൻ്റെ പുകയും അതിൻ്റെ ചാരം ഒക്കെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ അപ്പം ഈ അടുപ്പിൽ ഉപയോഗിക്കണത്, ഇവർ കത്തിക്കാൻ ഉപയോഗിക്കണമെന്ന് പറയണത്, നമ്മൾ കരിമ്പ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കിട്ടണ, കരിമ്പിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കിട്ടണ ചണ്ടിയാണ്, കരിമ്പിൻ ചണ്ടിയാണ് നമ്മളിത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അല്ലാണ്ട് വിറകൊന്നും കൊണ്ടല്ല കത്തിക്കണത്. അപ്പം അത് തന്നെയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് 3 മണിക്കൂർ ഈ കരിമ്പ് ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് 3 മണിക്കൂർ ഇങ്ങനെ ഇളക്കി പറ്റിച്ച് എടുക്കണതാണ് നമ്മുടെ ഈ മറയൂർ ശർക്കര എന്ന് പറയണത്. അപ്പം കൈയെടുക്കാണ്ട് ഇവർ, ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ ഇവർ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി അതൊരു പാകമായോ എന്നറിയാനായിട്ട് ഇടയ്ക്കൊന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കൈ വെച്ച് തന്നെ തൊട്ട് നോക്കണതും ഞാൻ കണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് അവരതിൻ്റെ പാകം അറിയണത്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ളത്, നമ്മളവിടെ ചെന്നിട്ട് എല്ലാം തന്നെ പ്രത്യേകതകളാണ്. ഈ കരിമ്പാല നിൽക്കണതിൻ്റെ ചുറ്റിനും കരിമ്പ് കൃഷിയാണ്. അപ്പോൾ ഈ കരിമ്പ് കൊണ്ടിട്ടാണ് അവർ ഈ ഇത് ചെയ്തെടുക്കണത്. അപ്പം ഞാനിപ്പം കാണിച്ചില്ലേ ഒരു കപ്പി കണ്ടില്ലേ, ആ കപ്പി കൊണ്ടിട്ട് ഇവിടെ ഇത്രയും പേര് നിൽക്കണമുണ്ടോ, അവരെല്ലാവരും കൂടെ ഈ ഈ ഇതിനെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊപ്ര എന്നാണ് പറയണത്. ഈ പാത്രത്തിനെ പറയണത്, ഈ നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന പാത്രത്തിനെ പറയണതാണ് കൊപ്ര എന്ന്. ഈ കൊപ്ര ഉണ്ടാക്കണ നാഗത്തകിട് കൊണ്ടിട്ടാണ്. അപ്പം അത് വലിച്ച് പൊക്കി കമുത്തി ഇവിടെ നമ്മൾ ഒരു അരിപ്പയുണ്ട്. അപ്പം നമുക്കത് ഈ ശർക്കര ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് കാണാം. ആ അരിപ്പയിലേക്കാണ് ഒഴിക്കുന്നത്, അല്ലാണ്ട് അരിക്കാണ്ടൊന്നുമല്ല ഒഴിക്കണത്. ഞാൻ പോയ കരിമ്പാലയിൽ അരിച്ചാട്ട് ഒഴിക്കണം, വേറെ സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഞാൻ വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു കരിമ്പാലയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ ശർക്കരയ്ക്ക് അതിൻ്റേതായ രുചി ഉണ്ടായിരുന്നു. അടിപൊളി ശർക്കരയെന്ന് നാവിൽ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ ശർക്കരയിൽ നിന്ന് അതെന്തുകൊണ്ട് മികച്ച് നിൽക്കുന്നു എന്ന് നമുക്കത് രുചിച്ച് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഈ പാത്രത്തിൽ നിന്ന് ഇത് ഒഴിക്കണത്. അപ്പോൾ ഇത് പൊഴിക്കാനാണ് പോണത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് പൊക്കി കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ഒഴിക്കും, ഇങ്ങനെ കമത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അവിടെ അരിപ്പയിലേക്ക് കേട്ടോ അത് ഒഴിക്കണത്. അടുപ്പുണ്ടോ, താഴെ അടുപ്പുണ്ടോ. അപ്പൊ അത് കെടാണ്ട് തന്നെ ഇനി ഇതിലേക്ക് എന്താ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് താഴെ ഉള്ള പാത്രത്തിലേക്ക് അത് അരിച്ചാ വീണുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പൊ അതും ഒരു അവരോട് ചോദിച്ചറിഞ്ഞത് അനുസരിച്ചിട്ട് അത് ഇനി ഒരു 3/4 മണിക്കൂർ അവിടെ കിടന്ന് കട്ടിയായിട്ടാണ് ചൂട് ഒരുപാട് ആറിനു മുമ്പ് തന്നെ ശർക്കര ഉരുട്ടിയെടുക്കും. ഒരുപാട് ആറിക്കഴിഞ്ഞിട്ടല്ല ശർക്കര ഉരുട്ടണത്, ചൂടോടുകൂടി തന്നെയാണ് ശർക്കര ഉരുട്ടണത്. അപ്പം അതുപോലെ വടിച്ച് ആ പാത്രത്തിലേക്ക് മുഴുവനും ഇട്ട്, അപ്പം ഇവിടെ ഈ വീണിരിക്കുന്നത് ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുക്ക് ശർക്കര, ചുക്ക് ചേർത്തിട്ടുള്ള ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കരിപ്പെട്ടിയൊക്കെ പോലത്തെ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഉപയോഗിക്കണേ കേട്ടോ. അല്ലാണ്ടുള്ള ശർക്കരയും ഉണ്ട്, ഇങ്ങനെ ചുക്ക് ചേർത്ത ശർക്കരയും ഉണ്ട്. അപ്പം അത് നമുക്ക് അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. അത് ഇപ്പം നമുക്ക് പനിക്കോ ജലദോഷത്തിനോ മേല് വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ശർക്കര കുറച്ച് ഇട്ട് കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ മതി എന്നാണ് പറയണത്. അപ്പം അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ചുക്കുപൊടി, ചുക്ക് പൊടിച്ചത് അങ്ങനെ വിതറി കൊടുക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇവർ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ പാത്രം ഒരിക്കലും കാലിയാക്കി ഇടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിലുള്ള ശർക്കര കരിഞ്ഞു പിടിക്കില്ലേ. അപ്പം ശർക്കര ഒരിക്കലും ആ പാത്രത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അപ്പം തന്നെ കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇതുപോലത്തെ ഉള്ള ഒരു ജാറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഓവ് വഴി ഇങ്ങനെ ശർക്കര വേണ്ട കരിമ്പിൻ്റെ നീര് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പാത്രം ഒരിക്കലും കാലിയാക്കി ഇടില്ല. അപ്പോൾ തന്നെ ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് പിന്നെ അടുത്ത് കരിമീൻ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതും ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം അത് പിന്നെ ശർക്കരയായിട്ട്
നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിസ്സാരമായ ഒരു കാര്യമല്ല, ഒരുപാട് പാടുപെട്ട് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആണ് അവർ ഇതിൽ. ഈ ഒരു ശർക്കരയ്ക്ക് വേണ്ടി അവരെടുക്കണ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. നമ്മളത് അവിടെ പോയി തന്നെ കാണണം, അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന്, എത്ര വൃത്തിയോടെ എത്ര വെടിപ്പോടെയാണ് അത് ഉണ്ടാക്കണേന്ന് അവിടെ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പാത്രത്തിലേക്കാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കും അവരിടയ്ക്ക്. എന്നിട്ട് പോയി ചുക്കുപൊടി എടുത്തുകൊണ്ട് വരണുണ്ടായിരുന്നു കേട്ടോ. ആ ചുക്കുപൊടി ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, ഒരുപാട് ഇടുണ്ടായിരുന്നു ഇതിനകത്തേക്ക്. നിറച്ച് ചുക്ക് അതിനകത്ത് ഒഴിച്ച് അങ്ങനെ ചുക്കുപൊടി കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ശർക്കരയുടെ ഗുണവും ആ ചുക്കുപൊടിയൊക്കെ ചേരുമ്പോൾ നമുക്കതൊരു മരുന്നാണ്. നമുക്ക് പനിക്കായാലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് രുചി നോക്കാനായിട്ട് അവിടെ കുറച്ച് സാമ്പിൾ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇനി ഈ പാത്രത്തിൽ നിന്ന് തന്നെ ചൂടാറി കഴിയുമ്പോൾ അവർ ഉരുട്ടി ഉരുട്ടി എടുക്കും. അപ്പോൾ ചൂടാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആറാൻ പാടില്ല. എന്നാലും അവർ ആ ഏകദേശം ഒരു ചൂടോടുകൂടി തന്നെയാണ് അവർ പിടിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്ത് ചെയ്ത് അവർക്കതൊരു തിളക്കം വന്നിട്ടുണ്ടാവും. നമ്മളെപ്പോലെ ഒരാൾക്ക് അത് ഉരുട്ടാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നമ്മുടെ കൈ പൊള്ളും. അവർ വളരെ സിമ്പിളായിട്ട് അത് അവർ ഉരുട്ടിയെടുക്കും. അവർ നിത്യേന ചെയ്യണ ഒരു കാര്യമായതുകൊണ്ട് അവരതിനകത്ത് യൂസ്ഡായി. അങ്ങനെ ഇത് ഇളക്കിയെടുത്ത് അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇനി അവരത് ഉരുട്ടിയെടുത്ത് ഇപ്പം അവിടെ അപ്പം നമുക്ക് ശർക്കര വാങ്ങാൻ കിട്ടുന്നുണ്ട് അവിടെ. ഒരു കിലോന് സാധാ ശർക്കരയ്ക്ക് 80 രൂപയും നമ്മളീ ചുക്ക് ചേർത്ത ശർക്കരയാണെങ്കിൽ അതിന് 100 രൂപയുമാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ ചുക്ക് ചേർത്ത ശർക്കരയുടെ കാപ്പിയും അവർ നമുക്ക് അവിടെ നിന്ന് തരുന്നുണ്ട്. 10 രൂപ കൊടുത്താൽ മതി ഒരു ഗ്ലാസ്സിന്. നല്ല രുചിയുണ്ട് അത് കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയും അവിടെ കിട്ടുന്നുണ്ട്. അപ്പം വളരെ വൃത്തിയും വെടുപ്പുമാണ്. നമ്മളൊക്കെ ചിന്തിക്കണതിൻ്റെ അപ്പുറത്താണ് കേട്ടോ മറയൂർ ശർക്കര എന്ന് പറയണത്. നമ്മൾ ഇവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഡെഡിക്കേഷനാണ് അവർ ഇതിൻ്റെ പിന്നിലെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ശർക്കര ലോകത്തിൽ തന്നെ ആ ഒരു ചെറിയൊരു ഗ്രാമത്തെ ഇത്രയും ഉയർത്തിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ മറയൂരേക്ക് കയറുമ്പോൾ തന്നെ ഒരു ശർക്കരയുടെ മണമാണ് കേട്ടോ. പിന്നെ യൂക്കാലി തൈലത്തിൻ്റെ മണം, അങ്ങനെയൊക്കെ നമ്മൾ ആ വഴികളിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണത്. എവിടെ ചെന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ശർക്കരയുടെ മണം നമ്മുടെ മുക്കിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അത് ആ മറയൂരിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത്. അപ്പൊ ഇതാണ് മറയൂർ ശർക്കര. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടായിരുന്നു, ഇതിന് മേലെ 5 വിരലുകളുടെ പാടുകളുണ്ട്. അപ്പൊ ഈ മറയൂർ ശർക്കര കുഴയ്ക്കുമ്പോഴേ ആ കർഷകര് അവരുടെ ആ കൈപ്പാട് ഇതിലുണ്ടാവും, അല്ലാണ്ട് ഇതങ്ങനെ മിനുസാക്കി അങ്ങനെ ഒന്നും അല്ല എടുക്കുന്നത്. അവർ ഒറ്റ ഒരു കുഴയ്ക്കൽ കുഴച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി ആണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഈ കൈപ്പാട് ഇതുണ്ടോ, ഞാനിങ്ങനെ കൈവച്ചപ്പോൾ കണ്ടോ, ഇതുപോലെ അതിലെ കൈപ്പാട് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സാധാ ശർക്കര. ഇപ്പൊ ഇതിന് 80 രൂപയും ഇതാണ് ചുക്കിട്ട ശർക്കര. ചുക്ക് ശർക്കരയ്ക്ക് 100 രൂപയുമാണ് നമ്മൾ അവരവിടെ ചാർജ് ചെയ്യണത് കേട്ടോ. അപ്പൊ മറയൂർ ശർക്കരയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ സ്റ്റേ, നമ്മുടെ അടിപൊളി സ്റ്റേ ആണിത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു 3 ഭാഗങ്ങളായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഒറ്റയൊരു ഇതായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആവും. അപ്പൊ ഞാനിപ്പോ റൂമാണ് കാണിക്കുന്നത് കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണിത്. ഒരു 1600 രൂപയ്ക്കാണ് നമുക്ക് ഈ റിസോർട്ട് കിട്ടിയത്. വേറെ ഒരു വഴിയല്ല കേട്ടോ, ഞാൻ ഈ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ റിസോർട്ട്. അടിപൊളിയാണ്. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത് എപ്പിസോഡിൽ കാണാം. എല്ലാ സൗകര്യങ്ങളുള്ള റൂമാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബാൽക്കണിയാണ്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ. അട്ടിപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൗന്ദര്യമുള്ള, ഒരു നല്ല ആളുകളുള്ള ഒരു അടിപൊളി ഒരു റിസോർട്ടാണിത്. അപ്പോൾ അതിൻ്റെ ബാൽക്കണി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാൽക്കണി. അപ്പോൾ അവിടെ രണ്ട് ചെയറിട്ട് നമുക്ക് അവിടെ ഇരുന്ന് നല്ല തണുത്ത് വിറച്ച് ഇങ്ങനെ മലനിരകൾ നോക്കി, ഈ പച്ചപ്പ് നോക്കി ഇങ്ങനേ ഇരിക്കാം. അത്രയ്ക്ക് സുന്ദരമായിരുന്നു. എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട്. അത് എല്ലാ ഇതിനും ഉണ്ട് കേട്ടോ, എല്ലാ വില്ലയ്ക്കും ഉണ്ട്. ഓരോരോ വില്ലയായിട്ടാണ്. അപ്പോൾ ഇതിൽ താഴ്ത്തും മുകളിലുമായിട്ട്, അപ്പുറത്തും അതുപോലെ തന്നെ താഴ്ത്തും മുകളിലും, അതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു കോട്ടേജ് പോലെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, പിന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണതും അതും ഒരു വില്ലയായിട്ട് വലുതായിട്ട്, അവിടെയും റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ഗാർഡനും അതിൻ്റെ ഒരു ഫെസിലിറ്റീസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയും ഇനി പോവണ്ട, അത് ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബാത്റൂമായിരുന്നു, നല്ല വൃത്തിയുള്ള, ഏത് സമയവും ചൂടുവെള്ളം കിട്ടണ ഒരു ബാത്റൂം. അപ്പം ഞാൻ ഇത് അവരൊന്നും അറിയാണ്ടാണ് കേട്ടോ ഞാനിത് പറയണത്, നമ്മൾ പെയ്ഡൊന്നും അല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഇത് ഞങ്ങൾ ഞെട്ടിച്ചൊരു സ്റ്റേ ആയിപ്പോയി. അപ്പോൾ ഇത്രയെങ്കിലും പറയാണ്ട് പറ്റില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിപ്പം ആ ഒരു ഇപ്പം കാന്തല്ലൂർ ആപ്പിളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സീസണല്ല, അതുകൊണ്ടായിരിക്കാം ഇത്രയും കുറവ്, ഞാനങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. അതിൻ്റെ പുറത്തുനിന്നുള്ള വിഷനാണ് ഞാൻ കാണിക്കുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട്, അപ്പോൾ ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചു ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്ര നേരം ഒരു നിമിഷം കളയാണ്ട് ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ മറയൂർ ശർക്കരയും നമ്മുടെ ചന്ദനക്കാടുകളും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു യാത്രയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഇത്രയും കാണിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനു മുമ്പും നമ്മൾ വന്നിട്ട് ഈ മറയൂർ ശർക്കരയൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇനിയും ഉയരങ്ങളിൽ നമ്മൾ എത്തുക. എന്നിട്ട് നമ്മൾ ഇതിലും അടിപൊളിയായ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണം. നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.